ദൈവത്തെ നീ എന്ന് വിളിക്കാമോ? പ്രാർത്ഥിക്കുമ്പോൾ നീ എന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടോ? ബൈബിളിൽ ആരെങ്കിലും ദൈവത്തെ നീ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഇങ്ങനെ അനേകം സംശയങ്ങൾ, അതിനുള്ള ഒരു മറുപടിയാണ് ഇവിടെ നൽകുന്നത്. വേദപുസ്തകം പരിശോധിച്ചാൽ ആദം ആണ് ആദ്യമായി ദൈവത്തെ നീ എന്ന് വിളിച്ചത്. ഉൽപ്പത്തി 3:12 ആദം പറയുകയാണ്, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നും ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞും ഉൽപ്പത്തി 4:14 കയീൻ പറയുകയാണ്, ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു, ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴലുന്നവനാകും. ഉൽപ്പത്തി 15:12 അബ്രഹാം പറയുന്നു, കർത്താവായ യഹോവേ നീ എനിക്ക് എന്തു തരും, ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. അബ്രഹാം വീണ്ടും ഉൽപ്പത്തി 18:5 ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം, വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം, ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. വീണ്ടും അബ്രഹാം ഉൽപ്പത്തി 18:25 ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ, ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. ലോത്ത് പറയുന്നു ഉൽപ്പത്തി 19:19 നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ, എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. യാക്കോവ് പറയുന്നു ഉൽപ്പത്തി 32:26 നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെയും ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. മോശ പറയുന്നു പുറപ്പാട് 4:10 മോശയെ യഹോവയോടും, കർത്താവെ മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല. പുറപ്പാട് 4:13 കർത്താവെ നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. പുറപ്പാട് 5:22 കർത്താവെ നീ ജനത്തിന് ദോഷം വരുത്തിയത് എന്ത്, നീ എന്നെ അയച്ചത് എന്തിന്. പിന്നെ യോശുവ പറയുന്നു 7:7 നീ ജനത്തെ യോർദാൻ അരികെ കൊണ്ടുവന്നത് എന്ത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പം മത്തായി 3:14 യോഹന്നാൻ യേശുവിനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. മത്തായി 8:8 അതിനെ ശതാധിപൻ, കർത്താവെ നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. പത്രോസ് മത്തായി 16:16 പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. മത്തായി 14:28 പത്രോസ് പറയുന്നു, കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിനെ കൽപ്പിക്കണം എന്ന് പറഞ്ഞു. യോഹന്നാൻ 1:49 നഥനയിൽ അവനോട്, റബി നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. മാർത്തയും മറിയയും യോഹന്നാൻ 11:32 പറയുന്നു, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. യൂദയുടെ ഒഴിവിലേക്ക് ചീട്ടിടുമ്പോൾ അപ്പോസ്തലർ ഇപ്രകാരം പ്രാർത്ഥിച്ചു, അപ്പോസ്തല പ്രവൃത്തി 1:25 ഈ ഇരുവരിൽ ഏവനെ നീ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചും അവരുടെ പേർക്ക് ചീട്ടിട്ടു. അപ്പോസ്തല പ്രവൃത്തി 9:5 പൗലോസ്, നീ ആരാകുന്നു കർത്താവെ എന്ന് അവൻ ചോദിച്ചതിനെ, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. അപ്പോസ്തല പ്രവൃത്തി 9:13 അതിനെ അനന്യാസ്, കർത്താവെ ആ മനുഷ്യൻ എറുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്കും എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്നു. സഭ ഒന്നടങ്കം അപ്പോസ്തല പ്രവൃത്തി 4:24 പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞതും, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പെന്തിയാസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻനിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവെ അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. സഭയുടെ ഒരുമനപ്പെട്ടുള്ള ഈ പ്രാർത്ഥനയിൽ നിന്റെ, നീ എന്നീ പദങ്ങൾ അനവധി പ്രാവശ്യം നാം കാണുന്നു. സങ്കീർത്തനം 34:1 ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. നമ്മുടെ ചില പ്രാർത്ഥനാ ശൈലി ഇങ്ങനെയാണ്, കർത്താവെ നീ അറിയുന്നു, ഞാൻ ഏഴയും പൊടിയും കൃമിയും പുഴുവും വെണ്ണീറും ബലഹീനനെന്നും നീ അറിയുന്നു, കർത്താവെ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി, കർത്താവെ നീ അല്ലാതെ എനിക്ക് ആരുമില്ല, നീ എന്നുള്ളിടത്ത് നമുക്ക് അവിടുന്നും അങ്ങ് എന്നൊക്കെ നമുക്ക് മാറ്റി പ്രാർത്ഥിക്കുവാൻ കഴിയും. എപ്പോഴും ഭയഭക്തി ബഹുമാനത്തോടുകൂടെയുള്ള ഭാഷ നാം ഉപയോഗിക്കണം. എന്നാൽ ഈ ഭൂമിയിലുള്ള ഒരു ജഡ്ജിയോ രാജാവിനോടോ നമ്മുടെ കർത്താവായ ദൈവത്തെ നമുക്ക് തുലനം ചെയ്യുവാൻ കഴിയില്ല. കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ബഹുമാനത്തിനപ്പുറമായി സ്നേഹത്തിൽ വ്യാപരിക്കുന്ന ഒരു ആത്മബന്ധമുണ്ട്. നമ്മുടെ അപ്പനെയോ അമ്മയെയോ കർത്താവുമായി തുലനം ചെയ്യുവാൻ സാധ്യമല്ല. കാരണം നാം നമ്മുടെ മാതാപിതാക്കളെ ആരാധിക്കുന്നില്ല, സ്തുതിക്കുന്നില്ല, അവരോട് പ്രാർത്ഥിക്കുന്നില്ല. നമ്മൾ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോഴാണ്
ഭാഷാപ്രയോഗത്തിൽ വ്യത്യാസം വരുന്നത്. തമിഴ് ഭാഷ വളരെ ടച്ചിംഗ് ആണ്, അരുമയായ ഭാഷ. വളരെ ബഹുമാന സൂചകമായ പദങ്ങൾ തമിഴിലുണ്ട്. ഭാഷാപ്രയോഗത്തിൽ തന്നെ വളരെ ലാളിത്യവും ഇമ്പവുമുണ്ട്. തമിഴ് ആരാധനയും മലയാളം ആരാധനയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുകയില്ല. രണ്ടും വ്യത്യസ്തമായ ശൈലിയാണ്. എങ്കിലും പ്രാർത്ഥനയുടെ പല സന്ദർഭങ്ങളിലും നീ, നീങ്കേ, നീരേ, ഉമക്ക് എന്നീ ഉപയോഗങ്ങൾ തമിഴിലും നമുക്ക് കാണുവാൻ കഴിയും. പ്രാർത്ഥന എപ്പോഴും യാചനയായിരിക്കണം, അല്ലാതെ ആക്രോശങ്ങളോ ആജ്ഞാപനങ്ങളോ ആകരുതും. ഇന്ന് ചിലർ മൈക്കിനകത്തുകൂടി സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി സ്റ്റേജ് തകർത്തുള്ള ആക്രോശങ്ങളും ആജ്ഞകളും കേട്ടും കർത്താവ് തന്നെ ഞെട്ടിപ്പോവുകയാണ്. കർത്താവെ നീ വന്നാട്ടെയും, കർത്താവെ നീ പ്രവർത്തിച്ചാട്ടെയും, കർത്താവെ നീ ശക്തീകരിച്ചാട്ടെയും, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെയും, ദൈവശക്തി വ്യാപരിക്കട്ടെയും, വിടുതൽ നടക്കട്ടെയും, അഭിഷേകം ഇറങ്ങട്ടെയും, ടച്ച്, പവർ, അനോയിന്റിംഗ് എന്നൊക്കെ പറഞ്ഞും അരങ്ങ് തകർക്കുന്നു. ഇതൊന്നും ദൈവത്തോടുള്ള യാചനയല്ല, മറിച്ച് കൽപ്പനയാണ്. ഏൽപ്പിക്കപ്പെടാത്ത ശുശ്രൂഷയാണ് ഇന്ന് പലരും ചെയ്യുന്നത്. എന്നാൽ തെറ്റിദ്ധരിത്തി ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ പിശാചുമായിട്ടുള്ള ബന്ധത്തിൽ അവനെയും അവന്റെ പ്രവൃത്തികളെയും ശാസിക്കുവാൻ, കൽപ്പിക്കുവാൻ നമുക്ക് അധികാരമുണ്ട്. 1 ശമൂവേൽ 3:9 ഏലി ശമൂവേലിനോട്, പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവയെ അരളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ തന്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. അപ്പോൾ യഹോവ വന്നു നിന്നും മുമ്പിലത്തെ പോലെ ശമൂവേലേ, ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ, അരളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. അനുകരിക്കാൻ പറ്റിയ ഒരു വചനമാണ് നാം ഇവിടെ കാണുന്നത്. നാം നമ്മുടെ പ്രാർത്ഥനയിൽ മാക്സിമം നീയെന്നും നിന്റേതെന്നും അവന്റേതെന്നും ഒക്കെയുള്ള പദം ഒഴിവാക്കുക. എന്നാൽ വർഷങ്ങളായി ഇങ്ങനെ പ്രാർത്ഥിച്ച് ശീലിച്ചവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നിരന്തരമായി പരിശ്രമിച്ചാൽ പ്രാർത്ഥനാ ശൈലി മാറ്റിയെടുക്കാം. പരിശുദ്ധാത്മാവ് അതിന് കൃപ നൽകും. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ്. ചില സന്ദർഭങ്ങളിൽ നീ എന്നും നിന്റേതെന്നുമുള്ള പദങ്ങൾ ഒഴിവാക്കുവാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ചില പാട്ടുകളുടെ വരി ഇങ്ങനെയാണ്: നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാട് തീടേണമേ. വേറൊരു പാട്ട്: നിന്നിഷ്ടം ദേവാ ആയിടട്ടെ, ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ ഞാൻ കാത്തിരിക്കും, നിന്നിഷ്ടം പോൽ നീ മാറ്റുകന്നേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല പാരിൽ ആശ്രയിപ്പാനാരുമേ. ഇങ്ങനെയും ആത്മാവിൽ രചിക്കപ്പെട്ട അനവധി ഗാനങ്ങളുണ്ട്. ഇന്ന് കാണുന്ന NIV ബൈബിളും 1978 പബ്ലിഷ് ചെയ്തതാണ്. NKJV 1982, റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേഴ്സൺ 1952. അതുകൂടാതെ ഇന്ന് കാണുന്ന ERV, ASV, ERSV ഈ ബൈബിളുകളെല്ലാം പുതുതായിട്ട് പബ്ലിഷ് ചെയ്തതാണ്. ഇന്ന് ഈ കാണുന്ന മോഡേൺ ഇംഗ്ലീഷ് പരിഭാഷകളിൽ നിന്നെല്ലാം നമ്മളുടെ കൈവശം ഇരിക്കുന്ന ബൈബിൾ പരിഭാഷപ്പെടുത്തിയതും. മലയാളം ബൈബിൾ 1829 ആരംഭിച്ച് 1841 മുഴുവൻ മലയാളം ബൈബിൾ അച്ചടിച്ചു. ഇംഗ്ലീഷ്, സംസ്കൃത, മലയാളം ഭാഷാ പണ്ഡിതനായിരുന്ന ചാത്തുമേനോനും മലയാളം, സംസ്കൃത, വ്യാകരണ പണ്ഡിതനായ വൈദ്യനാഥ് അയ്യരും എബ്രായ ഭാഷാ പണ്ഡിതനായിരുന്ന മോസസ് ബെൻ സർഫാത്തി എന്നിവരാണ് പരിഭാഷ ചെയ്തതും. അതും KJV അതറൈസ്ഡ് വേർഷനിൽ നിന്നും, അതായത് ധി ദൌ ദൌ പ്രയോഗമുണ്ടായിരുന്ന ബൈബിളിൽ നിന്നുമാണ് മലയാളത്തിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തതും. ഹിന്ദി വളരെ റെസ്പെക്ടുള്ള ഭാഷയാണ്. ചായ് പി ലീജിയേയും കാന ഖാ ലീജിയേയും, ലീജിയെ എന്നുള്ള പദം ബഹുമാന സൂചകമായി ഉപയോഗിക്കുന്നു. എന്നാൽ ഹിന്ദിയിലുള്ള ആരാധനയിലേക്ക് വരുമ്പം വളരെ വ്യത്യാസമാണ്. തുഹി, തുഷ്പർ, തേരി എന്നീ പദങ്ങളാണ് ദൈവത്തിനായി കൂടുതലായും കാണുന്നത്. പാട്ടുകളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഉസ്കി സ്തുതികരും ആദി ഓർ അന്ത് തൂഹിയേം, തേരേ ലഹൂസേ മുചേ ദോലേ തു പ്രഭും, തേരി ഇച്ച പൂരി ഹോ ജായേ, തേരി ആരാധനം, തേരി സ്തുതി, മഹിമാസേ തൂര്യവും ഭരാഹുവാം. ഇങ്ങനെയുള്ള ഹിന്ദിയിലുള്ള ഒട്ടുമിക്ക തുതി ഗീതങ്ങളും തുഹി, തുച്ഛം, തേരി എന്നീ പദങ്ങളാണ് കാണുന്നത്. എന്നാൽ പഞ്ചാബിയിലേക്ക് വരുമ്പോൾ ശൈലി വീണ്ടും മാറുകയാണ്. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.